ദിവംഗതനായ പിതാവിനെ സ്നേഹിച്ച് ആദരിക്കുന്ന ഏവരും. സഭയിൽ ഒരു മേൽപ്പട്ടക്കാരൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു നിത്യ മാതൃക ഇന്ന് ഭൗതികമായി അസ്തമിച്ചിരിക്കുന്നു. നമുക്കൊക്കെ വൈദിക സ്ഥാനികളെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ട്, പ്രതീക്ഷകളുമുണ്ട്. അതിൽ നിന്നൊക്കെ അല്പം വഴിമാറി നടന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് തോന്നിയിട്ടുണ്ട്. കൊച്ചി വജ്രാസനത്തിൽ അദ്ദേഹം എൻ്റെ മുൻഗാമിയാണ്. ഞാനവിടെ ചെന്ന് ചാർജ് കേൾക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് എഴുതി ഒപ്പിട്ട് എന്നെ ഏൽപ്പിച്ചു. കൃത്യമാണ്, അതെല്ലാം കൃത്യമായിട്ട് എഴുതിയപ്പോൾ ഞാൻ സൂക്ഷിച്ചവിടെ വെച്ചിട്ടുണ്ട്, അത്ര സൂക്ഷ്മതയോടെ. എന്നാൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അധികാരത്തിൻ്റെ ഗർവോ സ്ഥാനത്തിൻ്റെ പ്രൗഢിയോ ഒന്നുമല്ല അന്തോണിയോസ് തിരുമേനിയെ അന്തോണിയോസ് തിരുമേനിയാക്കിയത്. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നുവെന്ന് സമസ്ത ലോകവും ഇന്ന് തലവൊലുക്കി സമ്മതിക്കുന്നു. എല്ലാ പത്രാപുരോഹിതന്മാരും സന്യാസികളാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ലാളിത്യമെന്നൊരു വാക്ക് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. കേവലം ഒരു ഭൗതികമായ നിലയിൽ ലാളിത്യമല്ല, ഒരു ആത്മാവിൻ്റെ ലാളിത്യ സൗന്ദര്യം ഈ പിതാവിനാണ് നമ്മൾ കണ്ടത്. അത് അനന്യമായിരുന്നു ദാനം. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വലിയ പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അദ്ദേഹം സജീവ ശുശ്രൂഷയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുകയും അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്ത് സ്വസ്ഥമായി ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനത്ത് പോയി കുറേ നാൾ താമസിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. വലിയ ഒരു ധാടിയായി സംസാരിക്കുന്ന ആളെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല കുറുക്കൊള്ളുന്ന വാക്കുകളും ഹൃദ്യമായ ചെറിയ കഥകളും സംഭവങ്ങളും ചേർത്താണ് അദ്ദേഹം പ്രസംഗിക്കുക. വലിയ പ്രസംഗകനാണെന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല, വലിയ ഭരണകർത്താവാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. അല്ലാതാണ് അതൊന്നുമല്ലാതെ വ്യത്യസ്തനാക്കുക. മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് വലിയ ഗർവോ ഭൗതികമായ കഴിവുകളോ ഒന്നുമല്ലാന്ന് തെളിയിച്ച ഒരു മഹാചാര്യനാണ് അദ്ദേഹം. കൊച്ചി ഭദ്രാസനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയെ നിലനിർത്തുന്ന സക്കറിയാമാർ അന്തോനിയോസ് കാരുണ്യ നിലയം എന്നൊരു സ്ഥാപനമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിത്യ സ്മാരകമാണെന്ന് തോന്നുന്നു. ഒരു ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻ്ററാണ്. അവിടെ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായ ഭക്ഷണവും മരുന്നും കൊടുക്കുന്ന ഒരു സ്ഥാപനം അവിടെ ഗവൺമെൻറ് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് ഞാൻ കാണുന്നു. എല്ലാവരോടും വളരെ ശാന്തമായിട്ടും, ചിലപ്പോൾ ദേഷ്യം വന്നാലും അത് പറയുന്നൊരു രീതിയുണ്ട് അദ്ദേഹത്തിന്. ഒരിക്കലും ക്രുദ്ധനായി കണ്ടിട്ടില്ല, ശാകാരിക്കും. എങ്കിലും എന്തൊക്കെയോ ഒരു വ്യത്യസ്തത അദ്ദേഹത്തിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മേൽപ്പട്ടക്കാരൻ എന്തായിരിക്കണം, ആരായിരിക്കണം എന്നതിന് ഒരു വേറിട്ട ഒരു മോഡൽ നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ജീവിതത്തിലും മരണത്തിലും ഈ രണ്ടിടത്തും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത കാണുന്നുണ്ടല്ലോ. ഈ സഭകളെടുത്തോളം കാലം ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നവർ കുറേ പേരുണ്ട്. ഒരു ഗുരുവിനെ ഐഡിയലായിട്ടൊരു ഗുരുവിനെ കിട്ടുന്നത് മഹാഭാഗ്യമാണെന്നാണ് വൈപ്പ്. അങ്ങനെ ഒരു ഗുരുവിനെ അദ്ദേഹത്തിന് കിട്ടി. ഗുരു പോലെ തന്നെ ശിഷ്യനും ശാന്തനുമായി ജീവിച്ച് ഗുരുവിൻ്റെ അനുസരണത്തിൽ വളരാൻ അദ്ദേഹത്തിനിടയായി. ഇവിടെ അസ്തമിക്കാനും ഇവിടെ വന്ന് വിശ്രമിക്കാനുമുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന് ദൈവം ആശ്വാസം കൊടുക്കട്ടെ. വിശുദ്ധരുടെ ഗണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അദ്ദേഹം കാണുവാനും നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഈ സഭയ്ക്കും നമുക്കെല്ലാം എന്നും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സമാധാനമായി പോയാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.